സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മെഡിസബ് പദ്ധതി ജീവനക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള എൻജിഒ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി. സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ചുകൊണ്ടുള്ള പദ്ധതിയായി മെഡിസബ് മാറുന്നു. സർക്കാർ വിഹിതമില്ലാതെ പോളിസി ഉടമകളുടെ മാത്രം പങ്കാളിത്തത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി എങ്ങനെയാണ് സർക്കാർ പദ്ധതിയാകുന്നതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. ഒന്നാം പിണറായി സർക്കാർ മെഡിസബ് പദ്ധതി നടപ്പിലാക്കുന്നതിന് കുത്തക കമ്പനിയായ റിലയൻസുമായി ധാരണ ഉണ്ടാക്കുകയും എൻജിഒ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കടുത്ത എതിർപ്പ് മൂലം റിലയൻസുമായുള്ള കരാർ റദ്ദു ചെയ്യുകയും ചെയ്തിരുന്നു. 1960 മെഡിക്കൽ അറ്റൻഡൻസ് റൂൾ അനുസരിച്ച് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കേണ്ടത് തൊഴിൽദാതാവായ സർക്കാരാണ്. ജീവനക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഒരു ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിച്ച് സർക്കാർ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു തൊഴിൽദായകന്റെ ഉത്തരവാദിത്വമാണ് ആ തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നത്. 1964 ആക്ട് അനുസരിച്ച് അത് പരിരക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. എന്നിട്ടോ ഈ പൈസ എല്ലാം പിടിച്ചു മേടിച്ചിട്ട് ആവശ്യത്തിനുള്ള ആശുപത്രികളെ ഇതിനകത്ത് എംപാൻ ചെയ്തിട്ടില്ല. നല്ല ഒരു ആശുപത്രി പോലും ഇതിനകത്ത് എംപാൻ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന ആശുപത്രി പോയി വേണമെങ്കിൽ ചികിത്സിച്ചോളും, അല്ലെങ്കിൽ കാശ് കൊടുത്ത് ജീവൻ വേണമെന്നുള്ളവർ വേറൊരിടത്ത് പോയി ചികിത്സിച്ചു. ജൂൺ 30 വരെ ജീവനക്കാരുടെ വിഹിതമില്ലാതെ ചികിത്സാ ചെലവിന്റെ പരിധിയില്ലാതെയും ആരോഗ്യ പരിരക്ഷ സർക്കാരിൽ നിന്ന് ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രതിമാസം 500 രൂപ നിർബന്ധപൂർവ്വം നൽകേണ്ടി വരികയും 3 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുകയും ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിവർഷം നിർബന്ധപൂർവ്വം പിടിക്കുന്ന 6000 രൂപയിൽ 5664 രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുകയും ബാക്കി വരുന്ന 336 രൂപ സർക്കാർ എന്തു ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് ഗവൺമെന്റ് ടൈപ്പ് ആയിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 6000 രൂപയാണ് പ്രതിമാസം 500 രൂപ വെച്ച് 12 മാസം 6000 രൂപയാണ് ജീവനക്കാരുടെ കയ്യിൽ നിന്ന് നിർബന്ധിതമായിട്ട് മേടിക്കുന്നത്. അതിൽ തന്നെ 5664 രൂപ ഗവൺമെന്റ് ഓറിയന്റ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുകയും അതിൽ ബാക്കി വരുന്ന പൈസ ഏതാണ്ട് 364 രൂപയ്ക്ക് അടുത്ത് വരുന്ന തുക ഓരോ ജീവനക്കാരന്റെ കയ്യിൽ നിന്നും ഗവൺമെന്റ് അടിച്ചുമാറ്റുകയാണ്. അങ്ങനെ ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ 40 കോടിയോളം രൂപയാണ് ഗവൺമെന്റ് ഹരിനാവിലേക്ക് ഗവൺമെന്റ് കിട്ടുന്നത്. പദ്ധതിയിലെ അവ്യക്തത നീക്കി സർക്കാർ വിഹിതത്തോടുകൂടിയും മികച്ച ചികിത്സയുള്ള ആശുപത്രികൾ കൂടി ഉൾപ്പെടുത്തിയും പദ്ധതി നടപ്പിലാക്കണമെന്ന് കേരള എൻജിഒ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷാജി ദേവസ്യ, കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി, സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ മാത്യു, എൻജിഒ അസോസിയേഷൻ ഇടുക്കി ജില്ലാ ട്രഷറർ ഷിഹാബ് പരീദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സി ബിനോയി, കെ വി രാജു, ജി മോഹനൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു.